നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 4 ഒക്ടോബർ 2021 തിങ്കൾ. കേരള കമ്മിറ്റിയിലെ മുഖ്യ ഹെഡിങ്സ് ഒന്ന് വായിച്ചു നോക്കാം. പോലീസിന് മുഖ്യമന്ത്രിയുടെ താക്കീത്. നാണം കെടുത്തും കൂട്ടുവേണ്ട. ഉറങ്ങിക്കിടന്ന കുട്ടിയെ ചുറ്റിയേക്ക് അടിച്ചുവന്നു. കപ്പലിൽ ലഹരി തിരമാല. ഷാറൂഖ് ഖാന്റെ മകനും മോഡലും അറസ്റ്റിൽ. ബൈക്ക് പണിയാൻ ഈ കുട്ടി ആശാൻ. തിയേറ്ററിൽ 25 സിനിമ, കലാലയം 18 ഫുൾ. വാർത്തകൾ ഒന്ന് വിശദമായിട്ട് പരിശോധിച്ചു നോക്കാം. തിരുവനന്തപുരം. വിമർശനമുണ്ടാകാനിടയുള്ള പ്രവൃത്തികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന്, അടുപ്പം വേണ്ടാത്തവരുമായി അകലം പാലിക്കണമെന്നും സംസ്ഥാന പോലീസ് സേനയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർശന നിർദ്ദേശം നൽകി. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കും. ഇക്കാര്യത്തിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ജാഗ്രത പുലർത്തണം. ഇന്റലിജൻസിന്റെ പരിശോധനയില്ലാത്ത പരിപാടികളിൽ പങ്കെടുക്കരുതെന്നും സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ മുതൽ DGP വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായി പോലീസ് ആസ്ഥാനത്തിൽ നിന്ന് നടത്തിയ ഓൺലൈൻ യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പുരാവസ്തു തട്ടിപ്പുകാരൻ മോൺസൺ മാവുങ്കലുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ മുൻ പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആരോപണം നേടുന്നതും പോലീസ് ഉൾപ്പെട്ട ഹണി ട്രാപ്പ് കേസും പെൺകുട്ടിയെയും അച്ഛനെയും മോഷ്ടാവാക്കി ചിത്രീകരിച്ചുള്ള പിങ്ക് പോലീസിന്റെ ക്രൂരതയും ഉൾപ്പെടെ പോലീസ് സേനയുടെ നാണം കെടുത്തിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചത്. വ്യക്തിപരമായ മാനസിക സമ്മർദ്ദം പൊതുജനങ്ങളോടുള്ള ഇടപെടലിൽ പ്രതിഫലിക്കരുത്. സമചിത്തതയോടെയും സൂക്ഷ്മതയോടെയും പെരുമാറണം. എല്ലാ പ്രവൃത്തികളും സമൂഹവും സഹപ്രവർത്തകരും വീക്ഷിക്കുന്നുണ്ടെന്ന് ബോധം വേണം. പോലീസിനെ അനാവശ്യമായി കുറ്റപ്പെടുത്തുന്ന പ്രവണതയ്ക്ക് പിന്നിൽ പോലീസിനെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ടാകും. പോലീസിനെതിരായ പരാതികൾ ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവിമാരും സബ് ഡിവിഷൻ ഓഫീസർമാരും പരിശോധിച്ച് തിരുത്തൽ നടപടികൾ സ്വീകരിക്കണം. കോവിഡ് പ്രതിരോധ രംഗത്ത് ഉണർന്ന് പ്രവർത്തിച്ചതിന് പോലീസിനെ അഭിനന്ദിക്കാനും മുഖ്യമന്ത്രി പറഞ്ഞില്ല. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം ആദ്യമായി പോലീസ് ആസ്ഥാനത്തെത്തിയ മുഖ്യമന്ത്രിയെ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് വരവേറ്റത്. സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത്, ADGP കെ പത്മകുമാർ, IG ശ്രീജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ഉറങ്ങിക്കിടന്ന കുട്ടിയെ ചുറ്റികയ്ക്ക് തലക്കടിച്ചു കൊന്നു. അമ്മയും മുത്തശ്ശിയും ഗുരുതരാവസ്ഥയിൽ, ബന്ധു കസ്റ്റഡിയിൽ. അടിമാലി. കുടുംബ വഴക്കിനെ തുടർന്ന് 7 വയസ്സുകാരനെ മാതൃ സഹോദരി ഭർത്താവ് ചുറ്റികയ്ക്കടിച്ചു കൊന്നു. ആനച്ചാൽ ആമകണ്ഠം വഴക്കേത്താഴ റിയാസിന്റെയും സഫിയയുടെയും മകൻ അബ്ദുൾ ഫത്താഹ് റെയ്ഹാനാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. സഫിയയുടെ സഹോദരി ഷൈലയുടെ ഭർത്താവ് വണ്ടിപ്പെരിയാർ മ്ലാമല 20 പറമ്പിൽ സുനിൽകുമാറിനെ 48, ഷാൻ രാത്രി 7:30 അകലെയുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് പിടികൂടി. ചുറ്റിയേക്കുള്ള അടിയിൽ സഫിയയ്ക്കും 32 മാതാവ് സൈനബയ്ക്ക് വീഴ്ത്തിയെന്ന് ഗുരുതരമായി പരിക്കേറ്റ്. ഫത്താഹിന്റെ സഹോദരി അഷ്മി ഫാത്തിമ 15 രക്ഷപ്പെട്ടു. സഫിയയും സൈനബയും സമീപത്തെ വീടുകളിലാണ് താമസം. സമീപത്ത് ഷൈലയ്ക്കുള്ള ഷെഡുമായി ബന്ധപ്പെട്ട് സഫിയയുമായി അതിർത്തി തർക്കമുണ്ട്. സഫിയയുടെ വീട്ടിൽ ഇന്നലെ പുലർച്ചെ 3 സുനിൽകുമാർ അതിക്രമിച്ചു കയറിയത്. ഉറങ്ങിക്കിടന്ന സഫിയയുടെയും കുട്ടിയുടെയും തല ചുറ്റുകയ്ക്ക് അടിച്ചു തകർത്തു. ശേഷം സൈനബയുടെ വീട്ടിലെത്തി. സഫിയയുടെ മകൾ ആഷ്മി ഇവിടെയായിരുന്നു. സൈനബയെ ചുറ്റിക്കടിച്ച് വീഴ്ത്തിയ ശേഷം ആഷ്മിയെ പിടിച്ചുകൊണ്ടുപോയി. പരിക്കേറ്റ് കിടന്ന അമ്മയെയും സഹോദരനെയും കാണിച്ചതോടെ കുട്ടി അയൽ വീട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. 2 മുൻപ് ഷൈലയും സുനിൽകുമാറും ചേർന്ന് സഫിയയെ മർദ്ദിച്ചിരുന്നു. കപ്പലിൽ ലഹരി തിരമാല. ഷാറൂഖ് ഖാന്റെ മകനും മോഡലും അറസ്റ്റിൽ. മുംബൈ തീരത്തിനടുത്ത് ആഡംബര കപ്പലിൽ ലഹരിപ്പാർട്ടി ആഘോഷിക്കുന്നതിനിടെ ബോളിവുഡ് താരം ഷാറൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ 23, സുഹൃത്തുക്കളായ നടിയും മോഡലുമായ മുൻമൻ ദമേച്ച 23, അർബാസ് മർച്ചന്റ് 26 എന്നിവരെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തു. വേഷം മാറി NCB. കപ്പലിൽ പ്രമുഖരുടെ മക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ലഹരിപ്പാർട്ടി നടക്കുന്നെന്ന് 15 മുമ്പ് തന്നെ NCBക്ക് വിവരം ലഭിച്ചിരുന്നു. മുംബൈ സോണൽ ഡയറക്ടർ സമീർ വാങ്കയുടെ നേതൃത്വത്തിൽ 20 NCB സംഘം യാത്രക്കാരെന്ന നിലയിൽ ടിക്കറ്റ് എടുത്ത് പാർട്ടിയുടെ ഭാഗമായി കപ്പൽ തീരം വിട്ട് നടുക്കടലിൽ എത്തിയതോടെ ലഹരി പാർട്ടി തുടങ്ങി. തുടർന്ന് ഇവരെ കൈയോടെ പിടികൂടുകയായിരുന്നു. ബൈക്ക് പണിയാൻ ഈ കുട്ടി ആശാൻ. പള്ളുരുത്തി. ചേട്ടന്മാർ വില കൂടിയ ബൈക്കുകളുമായി എത്തും. 7 ഗോശ്രീനാഥിന്റെ അടുത്തേക്ക് തകരാറുകൾ തീർക്കാൻ പ്രായം 12 ഇരുചക്രവാഹന അറ്റകുറ്റപ്പണികളിൽ ആശാൻ തന്നെ. ബുള്ളറ്റിന്റെ ഉൾപ്പെടെ എഞ്ചിൻ അടിച്ചുപണിയും. അച്ഛൻ ശ്രീകൃഷ്ണ സേനായിയുടെ 2-വീലർ വർക്ക്ഷോപ്പിലെ താരമാണ് ഗോശ്രീ. കൊച്ചി മട്ടാഞ്ചേരി ഗോശ്രീപുരം തിരുമല ദേവസ്വം വെങ്കടാചലപതി ക്ഷേത്രത്തിന് സമീപത്തെ ശ്രീഗണേശ ഓട്ടോസ് ബാബുവിന്റെ വർക്ക്ഷോപ്പ് ഗോശ്രീയുടെ വീട് കൂടിയാണ്. താഴത്തെ നിലയിൽ വർക്ക്ഷോപ്പും മുകളിൽ ശ്രീകൃഷ്ണ സേനായും കുടുംബവും താമസം. തിയേറ്ററിൽ 25 സിനിമ, കലാലയം 18 ഫുൾ. പഴയ പ്രസരിപ്പിലേക്ക് നമ്മൾ. തിരുവനന്തപുരം. സിനിമ തിയേറ്ററുകൾ ഈ മാസം 25 തുറക്കുകയും 18 മുതൽ കലാലയങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമാവുകയും ചെയ്യുന്നതോടെ സംസ്ഥാനത്തെ പൊതുജീവിതം പഴയ പ്രസരിപ്പ് വീണ്ടെടുക്കും. 1.5 അടഞ്ഞുകിടന്ന കലാലയങ്ങളിൽ അവസാന വർഷ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളുടെ ക്ലാസുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഓഡിറ്റോറിയങ്ങളും 25 തുറക്കും. കോച്ചിംഗ് സെന്ററുകൾക്കും 18 മുതൽ ക്ലാസുകൾ നടത്താം. കല്യാണം, മരണാനന്തര ചടങ്ങ് എന്നിവയിൽ 50 പങ്കെടുക്കാം. നവംബർ 1 50 വീതം പങ്കെടുക്കുന്ന ഗ്രാമസഭകളും നടത്താം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. കോളേജുകൾ ഇന്നു മുതൽ. ബിരുദ ക്ലാസ് 5-6 സെമസ്റ്റർ. പകുതി കുട്ടികൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ. സൗകര്യം കുറവെങ്കിൽ ഷിഫ്റ്റ് എല്ലാ ദിവസവും പ്രവർത്തനം. ബിരുദാനന്തരം 3-4 സെമസ്റ്റർ മുഴുവൻ വിദ്യാർത്ഥികൾ.
ക്ലാസ്സിലെത്തുകയെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്. ഹാജർ നിർബന്ധമല്ലെങ്കിലും അവർ എത്തുമെന്നാണ് കരുതുന്ന സുരക്ഷിത അകലം പാലിക്കുന്ന ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. അമ്പത്തൊന്ന് അക്ഷരദേവി ശില്പങ്ങൾക്ക് ശിവഗിരിയിൽ സ്വീകരണം. വർക്കല. വെങ്ങാനൂർ പൗർണമികാവ് ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതിനായി തമിഴ്നാട് കടൽ മൈലാടിയിൽ നിന്നും ആരംഭിച്ച 51 അക്ഷരദേവി ശില്പങ്ങളും വഹിച്ചുകൊണ്ടുള്ള രഥയാത്ര വർക്കല ശിവഗിരിയിൽ എത്തിച്ചേർന്നു. ശിവസേന സംസ്ഥാന പ്രസിഡന്റും പൗർണമി കാവ് ദേവീക്ഷേത്ര ട്രസ്റ്റിയുമായ എം എസ് സുവനേന്ദ്രന്റെയും സപ്താഹ ആചാര്യൻ പള്ളിക്കൽ സുനിലിന്റെയും നേതൃത്വത്തിലാണ് ശില്പങ്ങൾ വഹിച്ചുകൊണ്ടുള്ള രഥയാത്ര മൈലാടിയിൽ നിന്നും പുറപ്പെട്ടത്. അടക്കാനാകാത്ത സ്നേഹമാണ് അടക്കേ നിന്നോട്. കിളിമാനൂർ നാട്ടിൻപുറത്തുങ്ങളിൽ നിന്ന് കമുക് വേഗമായി അപ്രത്യക്ഷമാകുന്നതിനിടെ അടക്കയ്ക്ക് ഡിമാൻഡ് ഏറുന്നു. അടക്ക ഇറക്കുമതിയിൽ കേന്ദ്രം നിയന്ത്രിച്ചതിനാൽ വിലയും വർദ്ധിച്ചിട്ടുണ്ട്. പുതുതലമുറ വെറ്റില മുറുക്കിലേക്ക് കാര്യമായി ആകർഷിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വേഗമായി ഉപയോഗിക്കുന്ന അടക്ക ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിനാണ് കേരളത്തിൽ നിന്ന് ഇത് കയറ്റി അയക്കുന്നത്. പാൻ മസാലയ്ക്ക് നിരോധനം ഉണ്ടെങ്കിലും അടക്ക ചേർത്തുള്ള വെറ്റില മുറുക്ക് ഉത്തരേന്ത്യക്കാർക്ക് ഇപ്പോഴും ഒഴിവാക്കാനാകാത്ത ശീലങ്ങളിലൊന്നാണ്. തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലെ ലൈസൻസുകൾ കേരളത്തിൽ നിന്ന് ശേഖരിക്കുന്ന അടക്ക ഉത്തരേന്ത്യയിലേക്ക് കയറ്റി അയക്കുകയാണ് പതിവ്. കേരളത്തിലെയും കർണാടകത്തിലെയും അടക്കയ്ക്ക് ഗുണമേന്മ കൂടുതലായതിനാൽ വലിയ ഡിമാൻഡുണ്ട്. കേരളത്തിൽ ഇപ്പോൾ അടക്കയുടെ സീസൺ ആണ്. എന്നാൽ മഴ വിളവെടുപ്പിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ വടക്കൻ ജില്ലകളിൽ നിന്ന് ലോഡ് കണക്കിന് അടക്ക ശേഖരിക്കുമ്പോൾ രോഗബാധയുടെ പേരിൽ തെക്കൻ ജില്ലകളിലെ അടക്ക വ്യാപാരം പ്രതിസന്ധിയിലാണ്. അമിത വൈദ്യുത പ്രവാഹം, വീട്ടുപകരണങ്ങൾ നശിച്ചു. കല്ലമ്പലത്ത് എൽ ടി ലൈനിൽ പണി നടക്കുന്നതിനാൽ ഇന്നലെ രാവിലെ മുതൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ലെന്ന മുന്നറിയിപ്പ് നിലനിർത്തി അമിത വൈദ്യുതി പ്രവഹിച്ച കെ എസ് ഇ ബി മടവൂർ സെക്ഷൻ കീഴിലെ കപ്പാമ്പിള മേഖലയിൽ വീട്ടുപകരണങ്ങൾ നശിച്ചു. ചന്ദ്രൻകുന്ന് കുടിവെള്ള പദ്ധതി. വർക്കല. ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിലെ ചന്ദ്രൻകുന്ന് കുടിവെള്ള പദ്ധതി വി ജോയ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. 50 ഗാർഹിക കണക്ഷനുകളും നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം ഗീത നസീർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിതാ സുന്ദരേശൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക ബിറിൽ, ഭൂ ജലവകുപ്പ് ജില്ലാ ഓഫീസർ ഡി പ്രദീപ്, സൂരജ് അൻസാർ തുടങ്ങിയവർ പങ്കെടുത്തു. മുരിക്കുമ്പുഴ ലയൺസ് ക്ലബും മുരിക്കുമ്പുഴ കൾച്ചറൽ ഓർഗനൈസേഷൻ ലൈബ്രറിയും സംയുക്തമായി ഗാന്ധി ജയന്തി ആചരിച്ചു. ഗാന്ധി ജയന്തി ദിനാഘോഷവും ഗാന്ധി സ്മൃതി സംഗമവും കിളിമാനൂരിൽ. സൗകര്യം ഉറപ്പായില്ലെങ്കിൽ പഠനം അടുത്ത സ്കൂളിൽ. തിരുവനന്തപുരം സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മാർഗരേഖ നാളെ പുറത്തിറക്കിയേക്കും. ഇതിനായി മന്ത്രി വി ശിവൻകുട്ടി വിളിച്ചു ചേർത്ത ആദ്യഘട്ട യോഗത്തിൽ അവസാനിച്ചു. നിശ്ചിത ദിവസത്തിനുള്ളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനാകാത്ത സ്കൂളുകളിലെ കുട്ടികളെ തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കാനുള്ള സാഹചര്യമൊരുക്കുന്ന കാര്യം പരിഗണനയിൽ ഉണ്ട്. ഉറപ്പായില്ലെങ്കിൽ പഠനം അടുത്ത സ്കൂളിൽ. ഒരു സ്കൂൾ ഒരു ഡോക്ടർ. ഓരോ സ്കൂളിലും ഒരു ഡോക്ടറുടെയെങ്കിലും സേവനം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രിയുടെ നിർദ്ദേശം. സർക്കാർ സ്വകാര്യ ഡോക്ടർമാരുടെ സേവനം ഇതിനായി ഉപയോഗിക്കാം. ഹോമിയോ പ്രതിരോധ മരുന്ന് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യും. പ്രവർത്തനങ്ങൾ വിപുലമാക്കാൻ ആവശ്യമെങ്കിൽ പി ടി എ പുനഃസംഘടിപ്പിക്കണം. പി ടി എ ഫണ്ട് സ്കൂൾ മെയിൻ്റനൻസിന് ഉപയോഗിക്കാം. അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പരിശീലനം നൽകുന്നതും പരിഗണനയിൽ. കോളേജിലും ഹാജർ നിർബന്ധമില്ല. ദേവസ്വം ബോർഡിനോട് സർക്കാർ കനിയണം. എൻ വാസു. സുധാകരനെതിരായ ആക്രമണം അപലനീയം. രമേശ് ചെന്നിത്തല. നാട്ടികയിൽ റവന്യൂ മന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി. ജംബോ കമ്മിറ്റിയില്ല, ലീഗിന് പുതിയ മുഖം. പോഷക സംഘടനകളിൽ 20% സ്ത്രീകൾ. ഹരിതയെ പരിമിതപ്പെടുത്തും, പരാജയം പഠിക്കും. ലീഗിലേത് കലാനുസൃതമായ മാറ്റം. പി കെ കുഞ്ഞാലിക്കുട്ടി. വിദേശത്ത് നിന്നെത്തുന്നവർക്ക് വീണ്ടും ക്വാറന്റൈൻ. വിവിധ രാജ്യങ്ങളിൽ കോവിഡ് വൈറസിന്റെ ജനിതക മാറ്റം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ വിദേശത്ത് നിന്നെത്തുന്നവർക്ക് കേന്ദ്ര നിർദ്ദേശപ്രകാരം ക്വാറന്റൈൻ നിർബന്ധമാക്കിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. 5.5 ലക്ഷം അശ്രണർക്കുള്ള പദ്ധതികൾ. സ്തംഭനത്തിൽ നാഥനില്ല കളരിയായി സാമൂഹ്യ സുരക്ഷാ മിഷൻ. തിരുവനന്തപുരം 5 ലക്ഷം അശ്രണർക്ക് അത്താണിയായ സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ. 2 മാസമായി നാഥനില്ല കളരി മരുന്നും മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള മിഷന്റെ പദ്ധതികൾ ഇതോടെ അവതാളത്തിലായി. ഐ എ എസ് ഉദ്യോഗസ്ഥയായ സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ അഞ്ജനയ്ക്ക് അധിക ചുമതലയുണ്ടെങ്കിലും മറ്റു തിരക്കുകൾക്കിടയിൽ മിഷന്റെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നയിക്കാനാവുന്നില്ല. 2006 വി എസ് സർക്കാരിന്റെ ആരോഗ്യമന്ത്രിയായിരുന്ന പി കെ ശ്രീമതി മുൻകൈയെടുത്താണ് മിഷൻ രൂപീകരിച്ചത്. ബിഷപ്പുമാരുടെ വീണ്ടും വിചാരങ്ങൾ. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എഴുതിയ ഒരു ലേഖനമാണ്. ഗുരു പറഞ്ഞ മനുഷ്യമതം. ബി സന്ധ്യ ഐ പി എസ് എഴുതിയ മറ്റൊരു ലേഖനം. ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഡോക്ടർ ടി സുരേഷ് കുമാർ എഴുതിയ ഒരു ചെറിയ ലേഖനം. അധ്യാപകരുടെ എം ബി പോസ്റ്റുകൾക്ക് നിയന്ത്രണം വേണം. എയ്ഡഡ് സ്കൂളുകളിലെയും കോളേജുകളിലെയും ഒരു കൂട്ടം അധ്യാപകർ പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി തങ്ങളുടെ എം ബി പോസ്റ്റുകൾ വഴി പ്രചരണം നടത്തുന്നത് കുറച്ചു നാളുകളായി ശക്തിപ്പെട്ടു വരികയാണ്. തങ്ങളുടെ എം ബി പോസ്റ്റുകൾക്ക് താഴെ ആരെങ്കിലും വിമർശനപരമായി കമന്റ് ഇടുകയാണെങ്കിൽ അത്തരം കമന്റ് ഇടുന്നവരെ വളരെ മ്ലേച്ഛമായി അപമാനിക്കുന്നതും ഇവരുടെ ഹോബിയാണ്. ഇറച്ചിക്കോഴി വിപണി രക്ഷിക്കാൻ വേണം സുസ്ഥിര പാക്കേജ്. ഡോക്ടർ ടി പി സേതുമാധവൻ എഴുതിയ ഒരു ലേഖനമാണ്. ഇറച്ചിക്കോഴി വിപണി രക്ഷിക്കാൻ വേണം സുസ്ഥിര പാക്കേജ്. ലോകത്ത് കോഴി വ്യവസായ രംഗത്ത് ഇന്ത്യക്ക് 2 സ്ഥാനമാണ്. മുട്ടക്കോഴി ഇറച്ചിക്കോഴി ഉൽപ്പാദനത്തിൽ 3-ഉം 4-ഉം സ്ഥാനവും.
കേരളം കോഴിയിറച്ചി ഉപയോഗത്തിൽ ഏറെ മുന്നിലാണെങ്കിലും ഈ രംഗത്ത് ഏറെ പ്രതിസന്ധികളുണ്ട്. വർദ്ധിച്ചു വരുന്ന ഉൽപാദന ചെലവ് മേഖലയെ സാരമായി ബാധിക്കുന്നു. മാസത്തിൽ 40,000 ടൺ കോഴിയിറച്ചിയാണ് മലയാളികൾ കഴിക്കുന്നത്. ഇതിൽ 30,000 ടണ്ണാണ് ആഭ്യന്തര ഉൽപാദനം. 10,000 ടണ്ണോളം തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തുന്നു. കോഴിക്കുഞ്ഞിന്റെയും തീറ്റയുടെയും വിതരണത്തിലൂടെ ലഭിച്ച കണക്കാണിത്. പ്രതിമാസം 1.25 കോടിയോളം കോഴിക്കുഞ്ഞുങ്ങളെ കേരളത്തിൽ വളർത്തുന്നുണ്ട്. 35 രൂപയാണ് ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞിന്റെ വില. 1 കിലോ കോഴിയിറച്ചി ഉൽപ്പാദിപ്പിക്കാൻ ശരാശരി 108-110 രൂപയുടെ ചിലവ് വരും. തീറ്റയുടെ വിലയിലുണ്ടായ വർധനയാണ് ഉൽപാദന ചെലവ് ഉയർത്തുന്നത്. ലേഖനം തുടർന്നു പോകുന്നു. റേഷൻ കാർഡ് ഇനി ATM മാതൃകയിൽ റേഷനൊപ്പം ആവശ്യ സാധനങ്ങളും വാങ്ങാം. തിരുവനന്തപുരം റേഷൻ കടയിൽ നിന്ന് മാത്രമല്ല സപ്ലൈകോ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട കടകളിൽ നിന്നും അവശ്യ സാധനങ്ങൾ വാങ്ങാവുന്ന തരത്തിൽ റേഷൻ കാർഡിന്റെ രൂപം മാറ്റുന്നു. നവംബർ 1 പുറത്തിറക്കുന്ന സ്മാർട്ട് റേഷൻ കാർഡിലാണ് പുതിയ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ ലക്ഷ്യമിടുന്നത്. ബാങ്ക് അക്കൌണ്ടുമായി ബന്ധപ്പെടുത്തി ATM കാർഡിന്റെ മാതൃകയിലായിരിക്കും ഇത്. ഇതുപയോഗിച്ച് സാധനങ്ങൾ വാങ്ങാം. പർച്ചേസ് കാർഡ് എന്ന പേരിലാകും അറിയപ്പെടുക. ബാങ്കുകളുമായി ഭക്ഷ്യമന്ത്രി GR അനിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചർച്ച നടത്തിവരികയാണ്. ഉടമയുടെ പേര്, വിലാസം, ഫോട്ടോ തുടങ്ങിയ വിവരങ്ങൾ മുൻവശത്തും, പ്രതിമാസ വരുമാനം, റേഷൻ കാർഡ് നമ്പർ, വീട് വൈദ്യുതി കഴിച്ചതാണോ, ഗ്യാസ് സിലിണ്ടർ ഉണ്ടോ തുടങ്ങിയ വിവരങ്ങൾ മറുവശത്തുമായി രേഖപ്പെടുത്തുന്ന സ്മാർട്ട് റേഷൻ കാർഡിന്റെ മാതൃകയാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനൊപ്പം ബാങ്കുകൾ നിർദ്ദേശിക്കുന്ന മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തും. റേഷൻ കടകളിൽ നിന്ന് ചെറിയ തുക ഈ കാർഡ് ഉപയോഗിച്ച് പിൻവലിക്കാൻ കഴിയുന്ന വിധത്തിൽ ആവശ്യമായ സൌകര്യം ഏർപ്പെടുത്താനും ആലോചനയുണ്ട്. 1,000 കടകൾ മോഡേണാകും. ഒരുനാൾ വരെ മുഖ്യമന്ത്രിയാകും ചെന്നിത്തല. ഹരിപ്പാട്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും ഒരുനാൾ താൻ ലക്ഷ്യം നേടുമെന്നും രമേശ് ചെന്നിത്തല MLA ഹരിപ്പാട് താജുൽ ഉലമ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മെരിറ്റ് അവാർഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ് ചെന്നിത്തല മനസ്സ് തുറന്നത്. തന്റെ ആഗ്രഹം നടന്നില്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് നിർത്തിയിട്ടില്ലെന്നും ഉന്നതിയിലെത്താൻ വിദ്യാർത്ഥികൾ സദാസമയവും ആഗ്രഹിക്കണമെന്നും വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ നൽകവേ അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രിയാകാൻ താൻ ഇനിയും സ്വപ്നം കാണുമെന്നും അതിനായി പ്രയത്നിക്കുമെന്നും വിദ്യാർത്ഥികളും ഇതുപോലെ സ്വപ്നം കാണണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രസ്റ്റ് ചെയർമാൻ UM ഹനീബ മുസ്ലിയ അധ്യക്ഷനായി. കസ്റ്റഡി മർദ്ദനവും മരണവും ഉണ്ടാകരുത് മുഖ്യമന്ത്രി. മീൻ വാങ്ങാൻ പോലീസ് വാഹനം, കുശിനിക്കാരന് സർക്കാർ ശമ്പളം. തിരുവനന്തപുരം വസതിക്ക് മുന്നിൽ റാപ്പകൾ തോക്കേന്തിയ 2 പോലീസുകാർ. ഔദ്യോഗിക ഇന്നോവ കൂടാതെ കിൻഫ്ര പോലീസ് വാഹനങ്ങൾ, 2 വീട്ടുജോലിക്കാരെ ഓഫീസ് അസിസ്റ്റന്റുമാരാക്കി ശമ്പളം സർക്കാരിൽ നിന്ന്. കുടുംബാംഗങ്ങളുടെ ആവശ്യത്തിന് വാഹനം ഓടിക്കാൻ 2 ഡ്രൈവർമാർ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മേത്ത വിലസുന്നത് ഇങ്ങനെയാണ്. ചീഫ് സെക്രട്ടറിയായി വിരമിച്ച മേത്തയ്ക്ക് പുതിയ പദവിയിൽ 2.5 ലക്ഷം രൂപ ശമ്പളം. പരിധിയില്ലാത്ത യാത്രാബത്ത, ഇന്നോവ കാർ, 11,400 രൂപ പ്രതിമാസ അലവൻസ്, സുപ്രീംകോടതി ജഡ്ജിയുടെ റാങ്ക് എന്നിവയ്ക്കെല്ലാം പുറമെയാണ് ഈ ധൂർത്ത്. വിരമിച്ചിട്ടും ഏറെക്കാലം 2 പുത്തൻ പോലീസ് വാഹനങ്ങൾ മേത്തയുടെ കൈവശമുണ്ടായിരുന്നു. പോലീസ് ആസ്ഥാനത്തെ AIG കൂടിയായതോടെ തിരിച്ചു നൽകി. കിൻഫ്രയുടെ 2 വാടക വണ്ടികൾ വീട്ടിൽ മീൻ വാങ്ങാനും ഭാര്യയ്ക്കും മക്കൾക്കും യാത്രയ്ക്കുമായി അടുത്തിടെ വരെ ഉപയോഗിച്ചിരുന്നു. പോലീസ് സ്ഥലപ്പത്ത് അഴിച്ചുപണി. കസ്റ്റഡി നിയമസഭാ സമ്മേളനം ഇന്നു മുതൽ. തിരുവനന്തപുരം 15-ാം കേരള നിയമസഭയുടെ 3-ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. 24 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം നവംബർ 12 സമാപിക്കും. സാമ്പത്തിക സർവേ പ്രായോഗികമല്ലെന്ന് NSS. IG ലക്ഷ്മണിനെ ഒപ്പമിരുത്താതെ മുഖ്യമന്ത്രി. പോലീസ് ഉദ്യോഗസ്ഥരുമായി ഇന്നലെ പോലീസ് ആസ്ഥാനത്ത് മുഖ്യമന്ത്രി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ ഒപ്പമിരിക്കുന്നതിൽ നിന്ന് പുരാവസ്തു തട്ടിപ്പുകാരൻ മോൺസണുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ആരോപണ വിധേയനായ IG ലക്ഷ്മണിനെ ഒഴിവാക്കി. ലക്ഷ്മൺ പോലീസ് ആസ്ഥാനത്ത് എത്തിയെങ്കിലും കോൺഫറൻസ് ഹാളിൽ സീറ്റ് നൽകിയില്ല. ഓൺലൈനിൽ പങ്കെടുത്താൽ മതിയെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. സ്വർണ്ണക്കടത്ത് മോൺസന്റെ പങ്ക് തേടി കസ്റ്റംസ്. മോൺസൺ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം. DYSPയെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യം പുറത്ത്. ദുരൂഹത നീങ്ങുന്നില്ല, ആ കോടികൾ എവിടെ? കൊച്ചി പുരാവസ്തു തട്ടിപ്പിൽ മോൺസൺ മാവുങ്കൽ പിടിയിലായി. 1 ആഴ്ചയായെങ്കിലും ഇയാൾ തട്ടിയെടുത്ത കോടികൾ എവിടെയെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമായില്ല. കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് വീണ്ടും ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. മോൺസൺ ബിനാമികൾ ആരൊക്കെ, അടുപ്പക്കാരുടെയും ജീവനക്കാരുടെയും അക്കൗണ്ടുകൾ എന്നിവ പരിശോധിക്കും. നേരിട്ടും ബിനാമികളുടെ അക്കൗണ്ട് വഴിയുമാണ് പണം കൈമാറിയതെന്നാണ് പരാതിക്കാരുടെ വഴി. എന്നാൽ 10 കോടി കൈമാറിയെന്ന പരാതിക്ക് ആധികാരിക തെളിവുകൾ ഇനിയും കണ്ടെത്തിയിട്ടില്ല. 4 കോടി രൂപ കൈമാറിയിട്ടുണ്ടെന്ന രേഖ മാത്രമാണ് ആകെയുള്ള കച്ചിത്തുരുമ്പ്. എവിടെയെല്ലാം പണം നിക്ഷേപിച്ചു, ആർക്കെല്ലാം കൈമാറി എന്നത് സംബന്ധിച്ച് അവ്യക്തത തുടരുകയാണ്. മോൺസണുമായി അടുപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളെയും ജീവനക്കാരെയും ചോദ്യം ചെയ്യും. സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ സ്ഥലം മാറ്റി. വിശ്വരൂപം കേസിൽ കസ്റ്റഡിയിൽ വാങ്ങും. സമീർ വാങ്കടെ ലഹരി മാഫിയയ്ക്ക് പേടി സ്വപ്നം. ഗോസിപ്പ് കോളങ്ങളിലും ആര്യൻ. ന്യൂഡൽഹി കഴിഞ്ഞ വർഷം നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലഹരിമരുന്ന് കേസിലാണ് നാഷണൽ നർക്കോട്ടിക് കൺട്രോളർ ബ്യൂറോ NCB മുംബൈ സോണൽ ഡയറക്ടർ സമീർ വാങ്കടെ വാർത്തകളിൽ ഇടനേരുന്നത്. മുംബൈ കേന്ദ്രീകരിച്ചുള്ള പല മയക്കുമരുന്ന് വിൽപ്പനക്കാരും പിന്നീട് പിടിയിലായി. ഇപ്പോഴിതാ വേഷം മാറി ആഡംബര കപ്പലിലെ ലഹരി പാർട്ടിയിൽ പങ്കെടുത്ത് ബോളിവുഡ് നടൻ ഷാറൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തു. ലുലു ഗ്രൂപ്പ് ഇന്ത്യയിൽ നിന്നുള്ള ഭക്ഷ്യ കയറ്റുമതി ഉയർത്തും 10,000 കോടി. നിലവിൽ 11 കേന്ദ്രങ്ങളിൽ നിന്നായി പ്രതിവർഷം 7,000 കോടി രൂപയുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് ലുലു കയറ്റുമതി ചെയ്യുന്നുണ്ട്. വൈകാതെ ഇത് 10,000 കോടി രൂപയാക്കും. കൊച്ചി കൊളംബോ സർവീസ് വീണ്ടും. കല്യാൺ ജുവലേഴ്സ് മുംബൈയിൽ 2 പുതിയ ഷോറൂമുകൾ. IOC പരിവർത്തൻ 2-ാം ഘട്ടത്തിന് തുടക്കം. BC പട്നായിക്ക് LIC മാനേജിംഗ് ഡയറക്ടർ. കേന്ദ്രത്തിന്റെ ധനക്കമ്മി 18 വർഷത്തെ താഴ്ചയിൽ.
കേന്ദ്ര സർക്കാരിന്റെ ധനക്കമ്പി നടപ്പ് വർഷം ഏപ്രിൽ ആഗസ്റ്റിൽ 18 വർഷത്തെ താഴ്ചയായ 4.68 ലക്ഷം കോടി രൂപയിലെത്തി മുൻ വർഷത്തെ സമാനകാലത്ത് 8.7 ലക്ഷം കോടി രൂപയായിരുന്നു. കോവിഡ് പ്രതിസന്ധി ഇല്ലാതിരുന്ന 2019-2020 സമാനകാലത്തേക്കാൾ 15% കുറവാണത്. നടപ്പ് വർഷത്തെ ധനക്കമ്മി ഇതുവരെ ബഡ്ജറ്റ് വിലയിരുത്തലിന്റെ 31.1% 2003-2004 രേഖപ്പെടുത്തിയ ബഡ്ജറ്റ് വിലയിരുത്തലിന്റെ 28.30% ഇതിനു മുമ്പത്തെ കുറഞ്ഞ നിരക്ക് ഏപ്രിൽ ആഗസ്റ്റിൽ കേന്ദ്ര വരുമാനം 7.93 ലക്ഷം കോടി രൂപയാണ്. 2020-2021 സമാനകാലത്തെ 3.70 ലക്ഷം കോടി രൂപയേക്കാൾ 114% വർധന. നടപ്പ് വർഷം ഏപ്രിൽ ആഗസ്റ്റിൽ കേന്ദ്രത്തിന്റെ ചെലവ് 12.48 ലക്ഷം കോടി രൂപയായി നിന്ന് 2.3% ഉയർന്ന് 12.77 ലക്ഷം കോടി രൂപയായി. ഗാന്ധി അനുസ്മരണവും ശുചീകരണ യജ്ഞവും തിരുവനന്തപുരത്ത്. വനിതാ കമ്മീഷൻ അധ്യക്ഷ പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ചു. പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ. പ്ലസ് ടു വിദ്യാർത്ഥിനിയായ കിളിമാനം സ്വദേശി എലിവിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിദേവി ആവശ്യപ്പെട്ടു. പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുവന്ന കാർ അപകടത്തിൽപ്പെട്ടു. 4 പേർക്ക് പരിക്ക്. വെഞ്ഞാറമൂട് വീട്ടുകാരറിയാതെ കാമുകിയെ കടത്തിക്കൊണ്ടുവരുന്നതിനിടെ കാർ പ്രശ്നനേട്ടിരിക്കുന്നു. വാർത്തകൾ തുടരുന്നു. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലുള്ള പെൺകുട്ടിയുമായി ഷെമീർ ഓൺലൈനിലൂടെയാണ് പരിചയപ്പെട്ടത്. ഇത് വളർന്ന് പ്രണയമായി. ബന്ധത്തെക്കുറിച്ച് പെൺകുട്ടിയുടെ വീട്ടുകാർക്കും അറിയാമായിരുന്നു. 2 വർഷം കഴിഞ്ഞ് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാമെന്നായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്. ഇതിനിടെയാണ് ഷെമീറും ബന്ധുക്കളും ചേർന്ന് കുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുപോയത്. പെൺകുട്ടിയുമായി കഴിഞ്ഞ വിഴിഞ്ഞത്തേക്ക് പോകുന്നതിനിടെ കോലിക്കോട് പുലന്തറയിൽ വെച്ച് നിയന്ത്രണം വിട്ട ഇവരുടെ കാർ മതിലടിക്കുകയായിരുന്നു. കാറിന്റെ എയർ ബാഗ് പ്രവർത്തിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് സംശയിക്കുന്നത്. പരിക്കേറ്റ 4 പേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബന്ധുവീട്ടിൽ കുളിക്കാൻ പോയ യുവതിക്ക് നേരെ പീഡനശ്രമം. കല്ലമ്പല. ആളില്ലാത്ത ബന്ധുവീട്ടിൽ കുളിക്കാൻ പോയ 22-കാരിക്ക് നേരെ പീഡനശ്രമം. കല്ലമ്പല മുത്താനയിൽ ശനിയാഴ്ച രാവിലെ 9:30 സംഭവം. യുവതി തൊട്ടടുത്തുള്ള ബന്ധുവീട്ടിലെ കുളത്തിൽ കുളിക്കുന്നതിനും തുണി അലക്കുന്നതിനുമായി എല്ലാ ദിവസവും പോകാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ വീട്ടിലുള്ളവർ ജോലിക്ക് പോയാൽ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് അപരിചിതനായ ഒരാൾ വീട് തിരക്കിയെത്തുകയും ഇയാൾ മടങ്ങി കുറച്ച് സമയത്തിനുള്ളിൽ 4 പേരെത്തി യുവതിയെ ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. കൈയും കാലും കെട്ടിയ ശേഷം ഉച്ചയ്ക്കാതിരിക്കാൻ വായിൽ ഷാൾ തിരികെ കെട്ടിയായിരുന്നു ഉപദ്രവം. മൽപ്പിടുത്തത്തിനിടെ സുവരിൽ തലയിടിച്ച് യുവതിയുടെ ബോധം നഷ്ടപ്പെട്ടതോടെ സംഘം ഓടി രക്ഷപ്പെടുന്നതായും പോലീസ് അറിയിച്ചു. മകൾ മടങ്ങിയെത്താൻ വൈകിയതോടെ അമ്മ ബന്ധുവീട്ടിലെത്തിയപ്പോഴാണ് വിവരം പുറംലോകമറിഞ്ഞത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രാഥമിക ചികിത്സ നൽകിയ യുവതിയെ വിദഗ്ധ പരിശോധനയ്ക്കായി യുവതിയുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. യുവതി സംസാരിച്ചു തുടങ്ങിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ. ഫോറൻസിക് വിദഗ്ധരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്ത് സംശയാസ്പദമായ രീതിയിൽ കണ്ട 4 പേരെ കല്ലമ്പല പോലീസ് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്ത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ വില്ലേജ് ഓഫീസർ മരിച്ചു. ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ പരാതി നൽകി. അടൂർ. ശസ്ത്രക്രിയയെ തുടർന്ന് ചികിത്സയിലായിരുന്ന അടൂർ വില്ലേജ് ഓഫീസർ മരിച്ചത് സ്വകാര്യ ആശുപത്രി അധികൃതരുടെ അലംഭാവം മൂലമാണെന്ന് കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. കലേപുരം വാഴാട്ട് വീട്ടിൽ ജയകുമാറിന്റെ ഭാര്യ കലാ ജയകുമാർ 49 മരിച്ചത്. അടൂർ ഹോളി ക്രോസ് ആശുപത്രിയിൽ കഴിഞ്ഞ 1 രാവിലെ തൈറോയിഡ് ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ കലയ്ക്ക് രാത്രി 12 മണിയോടെ അസ്വസ്ഥത ഉണ്ടായെങ്കിലും ബന്ധുക്കളെ അറിയിച്ചില്ലെന്നാണ് പരാതി. കൃഷി കർണയുടെ ശീതകാല പച്ചക്കറി ഉൽപ്പാദനത്തിന് തുടക്കം. കൃഷികർണ പദ്ധതിയുടെ പുതിയ ഉദ്യമമായ ശീതകാല പച്ചക്കറിയുടെ ഉൽപ്പാദനത്തിന് മൂന്നാറിലെ വട്ടവിളയിൽ തുടക്കമായി. കൃഷിവകുപ്പുമായി സഹകരിച്ച് ബ്രോക്കോളി, കോളിഫ്ലവർ, ബീട്രൂട്ട്, ക്യാരറ്റ്, റാഡിഷ്, കോൾറാബി, വിവിധ വർണ്ണങ്ങളിലുള്ള കാപ്സിക്കം, ചെറി, തക്കാളി, ഇലവർഗ്ഗങ്ങളായ സെലറി, ലെറ്റ്യൂസ്, ബോക്സോയ്, ഷിസ് ചാഡ്, പാലക്ക്, മല്ലി, പുതിന, ഒറിഗാനോ, റോസ്മേരി, കെയിൽ പോലുള്ള വിവിധ തരം ഇറ്റാലിയൻ പച്ചക്കറികളുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ജീവനക്കാരിയെ പീഡിപ്പിച്ച കേസിൽ സ്കൂൾ ഉടമ അറസ്റ്റിൽ. കൊച്ചി. ശീതളപാനീയത്തിൽ മദ്യം കലർത്തി മയക്കി ജീവനക്കാരിയെ പീഡിപ്പിച്ച കേസിൽ സിഡ്നി മോണ്ടിസോറി സ്കൂളുകളുടെ ഉടമ കോട്ടയം ഏറ്റുമാനൂർ കൂതറപ്പിള്ളി വീട്ടിൽ ജെ ജോസഫിനെ 49 മരട് പോലീസ് അറസ്റ്റ് ചെയ്തു. 2014 കേസിനാസ്പദമായ സംഭവം. യുവതിയെ പ്രതി ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി ഇയാളുടെ വിവിധ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി തിരിച്ചെത്തിക്കുമായിരുന്നു. ജോലിയുടെ ഭാഗമായി മരടിലെത്തിച്ച യുവതിക്ക് അന്ന് രാത്രി താമസിക്കാൻ പ്രതി സൗകര്യമൊരുക്കി. തുടർന്ന് ശീതളപാനീയത്തിൽ മദ്യം കലർത്തി നൽകി മയക്കിയ ശേഷം പീഡിപ്പിച്ചെന്നാണ് കേസ്. വിവരം പുറത്തു പറയുമെന്ന് പറഞ്ഞ് വിരട്ടി പിന്നീട് നിരന്തരം പീഡനത്തിന് ഇരയാക്കി. ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു. അടുത്തിടെ വിവാഹിതയായ യുവതിയുടെ ഭർത്താവിനും ബന്ധുക്കൾക്കും സ്വകാര്യ ദൃശ്യങ്ങൾ അയച്ചു നൽകി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങിയതോടെയാണ് യുവതി പോലീസിനെ സമീപിച്ചത്. യാത്രാ നിയന്ത്രണം. MLA സുപ്രീംകോടതിയിൽ. കോവിഡ് വ്യാപനം ആരോപിച്ച് കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് കർണാടക ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരെ മഞ്ചേശ്വരം MLA AKM അഷ്റഫ് സുപ്രീംകോടതിയിൽ ഹർജി നൽകി. ലക്ഷ്യം 5 ലക്ഷം വീടുകൾ മുഖ്യമന്ത്രി. വാക്സിനേഷൻ കുറവ് പരിഹരിക്കാൻ ഇടപെടണം മന്ത്രി MV ഗോവിന്ദൻ. ബാംഗ്ലൂരു കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് ബോഗിയിൽ തീപിടുത്തം. തിരുവനന്തപുരം. ബാംഗ്ലൂരു കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിൽ ബോഗിയിൽ തീപിടുത്തം. ആളപായമില്ല. ഇന്നലെ ഉച്ചയ്ക്ക് 1:45 തീപിടുത്തമുണ്ടായത്. നേമം സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അഗ്നിബാധ യാത്രക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ബോഗിക്കടിയിൽ നിന്ന് പുകയുരുന്നത് കണ്ട യാത്രക്കാരൻ ട്രെയിൻ വലിച്ച് ട്രെയിൻ നിർത്തി ജീവനക്കാരെ വിവരം അറിയിക്കുകയായിരുന്നു. 3-ാമത്തെ ബോഗിയായ S1 കോച്ചിന്റെ അടിവശത്തുള്ള ബ്രേക്ക് ഡാമായതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് അധികൃതർ പറഞ്ഞു. ഓക്സിലറി ഗ്രൂപ്പുകളുടെ രൂപീകരണം ചരിത്രപരം മന്ത്രി ഗോവിന്ദൻ.
കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പുകളുടെ രൂപീകരണവും തുടർ പ്രവർത്തനവും ചരിത്രപരമാണെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു. ഭാര്യ വീടിന് മുന്നിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ അഗ്രനാഥൻ മരിച്ചു. കോട്ടയം ഭാര്യമായി പിണങ്ങിക്കഴിയുന്നതിനിടെ ഭാര്യ വീട്ടിന്റെ മുന്നിലെത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ആൾ മരിച്ചു. കൊടുങ്ങുന്ന പൂവേലിക്കുന്നേൽ ഷാൻ മാത്യു 52 മരിച്ചത്. പാളം തെറ്റി പഞ്ചാബ്. പഞ്ചാബ് കിങ്സിനെ 6 runs തോൽപ്പിച്ച് RCC പ്ലേ ഓഫിനരികെ. RCB 167/7, പഞ്ചാബ് കിങ്സ് 158/6. മാക്സ്വെൽ മാൻ ഓഫ് ദ മാച്ച്. സെഞ്ചുറി തിളക്കത്തിൽ ഋതുരാജ്. കർഷക പ്രതിഷേധത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി, 8 മരണം. ഇടിച്ചത് കേന്ദ്രമന്ത്രി അജയ്കുമാർ മിശ്രയുടെ വാഹനം, ഓടിച്ചത് മന്ത്രിയുടെ മകനെന്ന് റിപ്പോർട്ട്. ലക്നൌ. ഉത്തർപ്രദേശിലെ ലക്കിംപൂർ കേരിയിൽ കർഷക പ്രതിഷേധത്തിനിടയിലേക്ക് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ്കുമാർ മിശ്രയുടെ വാഹന വ്യൂഹം ഇടിച്ചു കയറി. 4 കർഷകരുൾപ്പെടെ 8 പേർ മരിച്ചു. മരിച്ചവരിൽ 4 പേർ വാഹനം ഓടിച്ചിരുന്നവരാണെന്ന് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. നിരവധി പേർക്ക് പരിക്കേറ്റു. അജയ്കുമാർ മിശ്രയും ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദും മൗര്യയും പങ്കെടുക്കുന്ന പരിപാടിക്കെതിരെ പ്രതിഷേധിച്ച കർഷകർക്കിടയിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം നടന്നത്. ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടി ഡിക്കായത്ത് സംഭവസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് രാജ്യവ്യാപകമായി ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസുകൾക്ക് മുന്നിൽ കർഷകർ പ്രതിഷേധിക്കും. ഭവാനിപ്പൂരിൽ റെക്കോർഡിട്ട് ദീതി. 5000 തികയ്ക്കാതെ CPM. ന്യൂഡൽഹി. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഭവാനിപ്പൂർ മണ്ഡലത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് റെക്കോർഡ് വിജയം. 58,389 വോട്ടുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തിലാണ് മമതാ ബാനർജി തന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഊട്ടിയുറപ്പിച്ചത്. ഭവാനിപ്പൂരിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണിത്. മമതയ്ക്ക് 84,709.76% വോട്ടുകൾ ലഭിച്ചു. ഷഹീൻ ചുഴലിക്കാറ്റ് ഒമാനിൽ 3 മരണം. മസ്കറ്റ്. ഒമാനിൽ കനത്ത നാശം വിതച്ച് ഷഹീൻ ചുഴലിക്കാറ്റ് കനത്ത മഴയിലും കാറ്റിലും ഒരു കുട്ടിയിലുൾപ്പെടെ 3 പേർ മരിച്ചു. രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിച്ചു. ശക്തമായ മഴയെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളം കയറി വിവിധ സ്ഥലങ്ങളിൽ ആളുകളെ ഒഴിപ്പിച്ചു. ഉത്തരാഖണ്ഡ് ഹിമപാതം. 4 മൃതദേഹങ്ങൾ കണ്ടെത്തി. ഉത്തരാഖണ്ഡിലെ ത്രിശൂല പർവ്വതത്തിലുണ്ടായ ഹിമപാതത്തിൽ കാണാതായ 4 നാവിക ഉദ്യോഗസ്ഥരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ഒരാളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഹരിവോം. ലഫ്റ്റനന്റ് കമാൻഡർമാരായ രജനീകാന്ത് യാദവ്, യോഗേഷ് തിവാരി, അനന്ത് കുക്രേദ് എന്നിവരാണ് മരിച്ചത്. രാജ്യത്ത് കോവിഡ് കുറയുന്നു. ചരമങ്ങൾ. നെയ്യാറ്റിങ്കര കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മൈനുദ്ദീൻ. മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയ വീട്ടമ്മ മരിച്ചു. CGRS വിദുര. ശിവഗിരി അരുവിപ്പുറം മഠങ്ങൾക്കായി 8 ഓട്ടോ പവർ ഇലക്ട്രിക് കാറുകൾ. മുൻ MLA CA മാത്യു അന്തരിച്ചു. സീസൺ ടിക്കറ്റുകാരെ തേടി കൂകിപ്പാഞ്ഞെത്തുന്ന അൺറിസർവ്ഡ് ട്രെയിനുകൾ. തിരുവനന്തപുരം. റിസർവേഷൻ ഇല്ലാത്ത ട്രെയിനുകൾ 6 മുതൽ ഓടിത്തുടങ്ങും. തിരുവനന്തപുരം ഡിവിഷനിൽ 9 ട്രെയിനുകളാണ് സർവീസ് നടത്തുക. നിലവിലുള്ള പ്രത്യേക മെമുവിന് പുറമെ ഇവയിലും സീസൺ ടിക്കറ്റുകൾ അനുവദിക്കും. എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിനുകളാണെങ്കിലും പാസഞ്ചറുകളെ പോലെ കൂടുതൽ സ്റ്റോപ്പുകൾ ഉണ്ടാകും. ട്രെയിനുകൾ നിർത്തിവെച്ച മാർച്ച് 24 ശേഷം കാലാവധിയുണ്ടായിരുന്ന സീസൺ ടിക്കറ്റുകൾ ഈ ട്രെയിനുകളിൽ ഉപയോഗിക്കാം. സ്റ്റേഷനുകളിലെ നിയന്ത്രണങ്ങളിലും റെയിൽവേ ഇളവ് അനുവദിച്ചു. യാത്രക്കാർക്ക് വിശ്രമമുറികൾ ഉപയോഗിക്കാം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണം. ദീർഘദൂര എക്സ്പ്രസ്സുകളിൽ ജനറൽ കമ്പാർട്ട്മെന്റുകളിലെ റിസർവേഷൻ തുടരും. റിസർവേഷൻ ആവശ്യമില്ലാത്ത ട്രെയിനുകൾ എറണാകുളം ഗുരുവായൂർ എക്സ്പ്രസ് ബുധനാഴ്ച മുതൽ രാത്രി 7:50 പുറപ്പെടും. 10:30 ഗുരുവായൂരിൽ എത്തും. വ്യാഴാഴ്ച മുതൽ രാവിലെ 6:50 ഗുരുവായൂരിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ പകൽ 9:25 എറണാകുളത്തെത്തും. ലക്ഷദ്വീപിൽ ഗാന്ധി പ്രതിമ അനാവരണം ചെയ്തു. കൊച്ചി. ലക്ഷദ്വീപിലെ ആദ്യ ഗാന്ധി പ്രതിമ കവരത്തിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അനാവരണം ചെയ്തു. ജനങ്ങൾ ഭാരത് മാതാ കി ജയ് വിളിച്ചു. ദേശീയ പതാക ഏന്തിയും പരിചകളെ അവതരിപ്പിച്ചുമാണ് രാജ്നാഥ് സിംഗിനെ സ്വീകരിച്ചത്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ബോഡ പട്ടേൽ, MB മുഹമ്മദ് ഫൈസൽ, കളക്ടർ അസ്കർ അലി, നാവികസേനയുടെയും തീരസംരക്ഷണ സേനയുടെയും ഉയർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 6 അടി ഉയരമുള്ള വെങ്കല പ്രതിമ കവരത്തിയുടെ കവാട പ്രദേശമായ ജെട്ടി ഭാഗത്താണ് സ്ഥാപിച്ചത്. ഗാന്ധി സ്ക്വയർ എന്ന പേരിലായിരിക്കും ഇനി ഈ പ്രദേശം അറിയപ്പെടുക. 8.2 ലക്ഷം രൂപ ചെലവിട്ട് ആന്ധ്രാപ്രദേശിലാണ് പ്രതിമ നിർമ്മിച്ചത്. മഹാത്മാഗാന്ധിയെ അനുസ്മരിച്ച് രാജ്യം. തിയേറ്ററുകൾ 28-നോ 29-നോ മതിയെന്ന് ഉടമകൾ. ലോക ബഹിരാകാശ വാരത്തിന് ഇന്ന് തുടക്കം. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ലിക്വിഡ് പ്രൊപ്പൾഷൻ സിസ്റ്റം സെന്റർ, ISRO ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടക്കുന്ന ലോക ബഹിരാകാശ വാരത്തിന് ഇന്ന് തുടക്കം. VSS ഇന്ന് രാവിലെ 10 ചീഫ് സെക്രട്ടറി VP ജോയ് ഉദ്ഘാടനം ചെയ്യും. VSSE ഡയറക്ടർ S സോമനാഥ് അധ്യക്ഷത വഹിക്കും. LPS ഡയറക്ടർ ഡോക്ടർ V നാരായണൻകുട്ടി മറ്റ് പ്രമുഖർ പങ്കെടുക്കും. കോലത്തുകര ക്ഷേത്ര സമിതി സുദർശനൻ ചന്ദ്രമംഗലം നിര്യാതനായി. അഭിഷേകിനെതിരെ നടപടി ശക്തമാക്കാൻ ഇടപെടും P സതീദേവി. പാലാ സെന്റ് തോമസ് കോളേജിലെ സഹപാഠിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിധിനമ്മളുടെ തുറവേലിക്കുന്നിലെ വീട് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് PSതിദേവി, കമ്മീഷൻ അംഗം EM രാധ എന്നിവർ സന്ദർശിച്ചു. അമ്മ ബിന്ദുവിനെ സതീദേവി ആശ്വസിപ്പിച്ചു. അഭിഷേകിനെതിരെയുള്ള നടപടികൾ ശക്തമാക്കുമെന്നും അവർ ഉറപ്പു നൽകി. നിധിനമ്മൾക്ക് നിറകണ്ണുകളോടെ ജന്മനാടിന്റെ യാത്രാമൊഴി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.